Hi friends, welcome back to our channel Life in One Take. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നതിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിയൺ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ കുറിച്ചാണ്. ഇതിൻ്റെ അകത്ത് ഒരു തിക്ക് ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇതൊരുപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഉപയോഗിച്ചു ഗുഡ് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതേ റിസൾട്ട് തന്നെ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു ഇതെല്ലാവർക്കും ഒരുപോലെ എഫക്റ്റീവ് ആവില്ല. വൈറ്റമിന് ഒരു സ്ട്രിപ്പിൽ 10 ക്യാപ്സ്യൂളാണ് ഉണ്ടാവുക. ഇത് വെറും 30 രൂപയുടെ അടുത്തേ വില ഉണ്ടാവുകയുള്ളൂ. ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും നമുക്കിത് ഈസി അവൈലബിൾ ആണ്. നമുക്ക് ഏജായി വരുമ്പോൾ നമ്മുടെ സ്കിൻ സെൽസൊക്കെ ഡാമേജ് ആവും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വൈറ്റമിൻ ഇ സഹായിക്കും. സ്കിന്നിൻ്റെ ആയാലും അതുപോലെ തന്നെ ഹെയറിൻ്റെയും എല്ലാ സെൽസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇ ഒരു തിക്ക് ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായി സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അബ്സോർബ് ആവില്ല. സോ എന്തെങ്കിലും ഓയിലിൻ്റെ കൂടെ അഥവാ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആലോവേറയുടെ കൂടെയും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ആലോവേറയുടെ കൂടെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് പ്യുവർ ആലോവേറ ജെല്ലാണ്. ഈ ജെല്ലൊന്ന് നമുക്ക് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ പൊട്ടിച്ചു വെച്ച് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 1 വീക്ക് വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാം. വീക്കിലി ഒരു 3 തവണ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. കിടക്കാൻ പോകുന്നതിന് മുമ്പേ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് രാവിലെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് മിക്സ് ചെയ്ത് തലയിൽ തേക്കാം. തേച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കോംബ് വെച്ച് നിങ്ങളുടെ മുടി നന്നായി ചീവിക്കൊടുക്കാം. തേച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. മൈൽഡ് ഷാംപു അല്ലെങ്കിൽ നാച്ചുറൽ താളി ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്പ്ലിറ്റൻസ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.